ഹലോ എവി വൺ എബിലിറ്റി എന്ന ഭാഗത്ത് വരുന്ന ഒറ്റയാനെ കണ്ടെത്തുക എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുൻവശ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല പി എസ് സി ബുള്ളറ്റിനെ ആധാരമാക്കി നിങ്ങൾക്ക് ആവശ്യമായ സിലബസിലെ ടോപ്പിക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെൻത്ത് പ്രിലിംസിനോടനുബന്ധിച്ച് സിലബസിലെ ഓരോ ടോപ്പിക്കുകളുടെയും പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് ക്ലാസ്സുകളുടെ ഒരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും ഇരുപത്തിരണ്ടിലെയും പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് കറണ്ട് അഫെയർസ് ക്ലാസ്സുകളുടെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യ ചോദ്യം റേഡിയം സോഡിയം തോറിയം പൊളോണിയം റേഡിയം സോഡിയം തോറിയം പൊളോണിയം ഇതിലൊറ്റയാനായിട്ടുള്ളത് ആരാണ് സോഡിയമാണ് ഓപ്ഷൻ ബി സോഡിയമാണ് ഒറ്റയാനായിട്ടുള്ളത് റേഡിയവും തോറിയവും പൊളോണിയവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് സൊ സോഡിയമാണ് ഈ ഒരു ചോദ്യത്തിൽ ഒറ്റയാനായിട്ടുള്ളത് അതിനടുത്ത ചോദ്യം ഗാമ ഡെൽറ്റ സിഗ്മ പെസോ ഗാമ ഡെൽറ്റ സിഗ്മ പെസോ ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ ഡി പെസോയാണ് ഒറ്റയാനായിട്ടുള്ളത് ബാക്കിയുള്ളവ അതായത് ഗാമയും ഡെൽറ്റയും സിഗ്മയും എല്ലാം ഗ്രീക്ക് അക്ഷരങ്ങളാണ് പെസോ എന്ന് പറയുന്നത് ഒരു കറൻസിയാണ് ദെൻ നെഫ്രോളജി പെത്തോളജി എൻറ്റമോളജി ആസ്ട്രോളജി ഇതൊക്കെയാണ് നെഫ്രോളജി പെത്തോളജി എൻറ്റമോളജി ആസ്ട്രോളജി ഇതിലൊറ്റയാനായിട്ടുള്ളത് ഏതാണ് ആസ്ട്രോളജിയാണ് നമുക്കറിയാം നെഫ്രോളജിയും എൻറ്റമോളജിയും എല്ലാം ജീവശാസ്ത്ര ശാഖകളാണ് ബയോളജിയുടെ പല ശാഖകളാണ് ബ്രാഞ്ചസ് ആണ് നെഫ്രോളജി പെത്തോളജി എൻ്റമോളജി എന്നിവ അടുത്ത ചോദ്യം മാണിക്യം മരതകം വൈഡൂര്യം മാർബിൾ മാണിക്യം മരതകം വൈഡൂര്യം മാർബിൾ ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് മാർബിൾ ആണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ നവരത്നങ്ങളാണ് അടുത്ത ചോദ്യം കർണാടകം ആന്ധ്രപ്രദേശ് തമിഴ്നാട് ഝാർഖണ്ഡ് കർണാടകം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഝാർഖണ്ഡ് ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ജാർഖണ്ഡ് ആണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് സോ ഒറ്റയാനായിട്ടുള്ളത് ജാർഖണ്ഡ് ആണ് നെക്സ്റ്റ് വൺ ഒത്തല്ലോ മാക്ബത്ത് ഹാംലെറ്റ് റിപ്പബ്ലിക് നോട്ട് ചെയ്യുക ഓത്തല്ലോ മാക്ബത്ത് ഹാംലെറ്റ് റിപ്പബ്ലിക് ഇവയിൽ ഇവയിലൊറ്റയാനായിട്ടുള്ളത് ഏതാണ് ഒറ്റയാനായിട്ടുള്ളത് റിപ്പബ്ലിക്കാണ് മറ്റ് ഉള്ളവ അതായത് ഒതല്ലോയും മാക്ബത്തും എല്ലാം നമ്മുടെ ഷേക്സ്പിയറുടെ രചനകളാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് രചിച്ചിട്ടുള്ളത് പ്ലേറ്റോ ആണ് മറ്റുള്ളവ ഷേക്സ്പിയറുടെ രചനകളാണ് അടുത്ത ചോദ്യം മൺവെട്ടി കഠാര കോടാലി മൂശാരി നമുക്കറിയാം മൂശാരിയാണ് ഇതിലൊറ്റയാനായിട്ടുള്ളത് മാറ്റി ബാക്കിയുള്ളവയെല്ലാം ഉപകരണങ്ങളാണ് മൺവെട്ടിയും കടാരയും കോടാലിയും എല്ലാം ഉപകരണങ്ങളാണ് മൂഷാരിയാണ് ഒറ്റയാനായിട്ടുള്ളത് ദെൻ ഷേർഷ ബാബർ ഹുമയൂൺ അക്ബർ ഷേർഷ ബാബർ ഹുമയൂൺ അക്ബർ ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ആൻസർ ഷേർഷിയാണ് ഓപ്ഷൻ എ ഷേർഷിയാണ് ഇവയിൽ ഒറ്റയാനായിട്ടുള്ള ഓപ്ഷൻ മറ്റുള്ളവർ മുഗൾ ചക്രവർത്തിമാരാണ് ശേഷ സൂർ വംശജനാണ് ബാക്കി തന്നിട്ടുള്ള ഓപ്ഷനിലുള്ളവരെല്ലാം മുഗൾ ചക്രവർത്തിമാരാണ് അടുത്ത ചോദ്യം മെയ്സ് ജോവർ ബജ്ര ഗോതമ്പ് മെയ്സ് ജോവർ ബജ്ര ഗോതമ്പ് ഇവയിൽ ഇവയിലൊറ്റയാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഗോതമ്പാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒറ്റയാനായിട്ടുള്ളത് ഗോതമ്പ് റാബി വിളയാണ് റാബി വിളയാണ് ഗോതമ്പ് മറ്റ് മറ്റ് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം അതായത് മെയ്സ് ജോവർ ബജ്ര ഇവയെല്ലാം ഖാരിഫ് വിളകളാണ് നെക്സ്റ്റ് വൺ അനീമിയ സ്കർവി ടൈഫോയിഡ് ഗോയിറ്റർ അനീമിയ സ്കർവി ടൈഫോയിഡ് ഗോയിറ്റർ ഇവയിൽ ഇവയിലൊറ്റയാനായിട്ടുള്ളത് ആണ് ടൈഫോയിഡാണ് ഒറ്റയാനായിട്ടുള്ളത് ആണ് നമുക്കറിയാം ടൈഫോയിഡ് ഒരു സാംക്രമിക രോഗമാണ് തന്നിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് അനീമിയ സ്കർവി ഗോയിറ്റർ എന്നിവ അപര്യാപ്തത രോഗങ്ങളാണ് ആണ് സാംക്രമിക രോഗം സോ ഓപ്ഷൻ സി ആണ് ഒറ്റയാനായിട്ടുള്ളത് ഇതിൻ്റെ അടുത്തത് ആന തിമ്മിങ്കലം പരുന്ത് സീൽ ആന തിമ്മിങ്കലം പരുന്ത് സി ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പരുന്താണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ സസ്തനങ്ങളാണ് പിന്നെ എളുപ്പത്തിലുള്ള നെക്സ്റ്റ് ചോദ്യമാണ് നായ കുറുക്കൻ സിംഹം കടുവ നായ സിംഹം കുറുക്കൻ കടുവ ഇവയിൽ ഒറ്റ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് നായയാണ് മറ്റുള്ളവ വന്യജീവികളാണ് നായയാണ് ഒറ്റയാനായിട്ടുള്ളത് പിന്നെ അടുത്തത് കൊളംബസ് കോപ്പർ നിക്കസ് ആര്യഭട്ട ഭാസ്കര കൊളംബസ് കോപ്പർ നിക്കസ് ആര്യഭട്ട ഭാസ്കര ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് കൊളംബസ് ആണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവർ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊളംബസ് ഒരു പര്യവേഷകനായിരുന്നു കൊളംബസ് ഒരു പര്യവേഷകനായിരുന്നു ബാക്കിയുള്ളവർ കോപ്പർനിക്കസ് ആര്യഭട്ട ഭാസ്കര എന്നിവർ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം തവള ചൊറിത്തവള സാലമാൻഡർ പാമ്പ് തവള ചൊറിത്തവള സാലമാൻഡർ പാമ്പ് ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് പാമ്പാണ് പാമ്പ് ഇവിടെ തന്നിട്ടുള്ള മറ്റു ഓപ്ഷൻസ് മറ്റുള്ളവ ഉഭയജീവികളാണ് പാമ്പ് ഒഴികെ മറ്റ് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഉഭയജീവികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ചോദ്യമാണ് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഉത്തർപ്രദേശാണ് ഒറ്റയാനായിട്ടുള്ളത് ബാക്കി തന്നിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട് തന്നിട്ടുള്ള ബാക്കി മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും പശ്ചിമ പശ്ചിമബംഗാളിനും കടൽ തീരമുണ്ട് കടൽ തീരമില്ലാത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം സാമ്പാർ ചിൽക്ക ദാൽ സിയാച്ചൻ നോട്ട് ചെയ്യുക സാമ്പാർ ചിൽക്ക ദാൽ ഇവയിൽ ഇവയിലൊറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ ഡി സിയാച്ചനാണ് ഒറ്റയാനായിട്ടുള്ളത് സിയാച്ചിനൊരു മഞ്ഞുമലയാണ് മറ്റുള്ളവ തടാകങ്ങളാണ് സാമ്പാർ ചിൽക്കാദാൽ എന്നിവ തടാകങ്ങളാണ് സിയാച്ചിൻ ഒരു മഞ്ഞുമലയാണ് അടുത്തത് കപിൽ ദേവ് ധ്യാൻചന്ദ് സുനിൽ ഗവാസ്കർ രവി ശാസ്ത്രി നമുക്കറിയാം ഒറ്റയാനായിട്ടുള്ളത് ധ്യാൻചന്ദ് ആണ് ധ്യാൻചന്ദ് മറ്റുള്ളവർ അതായത് കപിൽ ദേവും സുനിൽ ഗവാസ്കറും രവി ശാസ്ത്രിയും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട താരങ്ങളാണ് ധ്യാൻചന്ദ് ഒരു ഹോക്കി പ്ലെയറാണ് ഹോക്കി താരമാണ് അടുത്ത ചോദ്യം ആരവല്ലി ആൽപ്സ് വിന്ധ്യ സത്പുര ആരവല്ലി ആൽപ്സ് വിന്ധ്യ സത്പുര ആൽപ്സ് ആണ് ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ് ആരവല്ലിയും വിന്ധ്യയും സത്പുരയും ഇന്ത്യയിലെ പർവ്വതങ്ങളാണ് ആൽപ്സ് പർവ്വത നിര ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ചമ്പൽ കെൻ ദാമോദർ ബേത്വ ചമ്പൽ കെൻ ദാമോദർ േട്ട്വ ഇവയിലൊറ്റയാനായിട്ടുള്ളത് ആരാണ് ഒറ്റയാനായിട്ടുള്ളത് ദാമോദറാണ് ചമ്പലും കെന്നും ബേട്ട്വയും യമുന പോ യമുന നദിയുടെ പോഷക നദികളാണ് ചമ്പലും കെന്നും ബേട്ട്വയും യമുന നദിയുടെ പോഷക നദികളാണ് സോ ഒറ്റയാനായിട്ടുള്ളത് ദാമോദർ ആണ് ദെൻ കാള ജിറാഫ് കഴുത ഒട്ടകം കാള ജിറാഫ് കഴുത ഒട്ടകം ഇവയിലൊറ്റയാനായിട്ടുള്ളത് ജിറാഫാണ് മറ്റുള്ളവയെ ഭാരം വഹിക്കാൻ ഉപയോഗിക്കുന്നു അതായത് മറ്റ് തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള മൃഗങ്ങളെ കാളയെയും കഴുതയെയും ഒട്ടകത്തെയും ഭാരം വഹിക്കാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ് ജിറാഫ് അത്തരത്തിൽ പെടുന്ന ഈയൊരു കണത്തിൽപ്പെടുന്ന മൃഗമല്ല അടുത്ത ചോദ്യം സുന്ദർബൻസ് ബൻസ് ഖജുരാഹോ കൊണാർക്ക് ദിൽവാര സുന്ദർബൻസ് ബൻസ് ഖജുരാഹോ കൊണാർക്ക് ദിൽവാര ഇവയിലൊറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ എ സുന്ദർ ബൻസ് ആണ് നമുക്കറിയാം സുന്ദർ ബൻസ് കണ്ടൽ കാടുകൾക്ക് പ്രസിദ്ധമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടാണ് സുന്ദർ ബൻസ് സോ മറ്റുള്ള ഓപ്ഷൻസ് ഗജരാഹോ കൊണാർക്ക് ദിൽവാര തുടങ്ങിയ ഓപ്ഷൻസ് പ്രസിദ്ധമായിട്ടുള്ളത് ക്ഷേത്രങ്ങൾക്കാണ് ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാണ് മറ്റുള്ള ഓപ്ഷൻസ് അടുത്ത ചോദ്യം നന്ദവംശം ചേരവംശം ചോളവംശം പാണ്ഡ്യവംശം നന്ദവംശം ചേരവംശം ചോളവംശം പാണ്ഡ്യവംശം ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് നന്ദവംശമാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ ദക്ഷിണേന്ത്യൻ രാജവംശങ്ങളാണ് ചേരവംശവും ചോളവംശവും പാണ്ഡ്യവംശവും ദക്ഷിണേന്ത്യൻ രാജവംശങ്ങളാണ് ഇതിനടുത്തത് ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ മംഗോളിയ ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ മംഗോളിയ ഇതിലൊറ്റ് ഒറ്റയാനായിട്ടുള്ളത് ആരാണ് മംഗോളിയ ഓപ്ഷൻ ഡി മംഗോളിയയാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ചൈനയും ബംഗ്ലാദേശും മ്യാൻമാറും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പിന്നെ അടുത്ത ചോദ്യം മഡഗാസ്കർ ക്യൂബ തായ്ലൻഡ് ഗ്രേറ്റ് ബ്രിട്ടൺ മഡഗാസ്കർ ക്യൂബ തായ്ലൻഡ് ഗ്രേറ്റ് ബ്രിട്ടൺ ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ സി തായ്ലൻഡ് ആണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ ദ്വീപുകളാണ് അടുത്ത ചോദ്യം കുരുവി പരുന്ത് കഴുകൻ ആനറാഞ്ചി കുരുവി പരുന്ത് കഴുകൻ ആനരാ ആനറാഞ്ചി ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് കുരുവിയാണ് ഓപ്ഷൻ എ കുരുവിയാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റ് പക്ഷികൾ മാംസഭോജികളാണ് മറ്റുള്ളവ മാംസോജികളാണ് നെക്സ്റ്റ് വൺ പ്ലേഗ് മലേറിയ ടെറ്റനസ് ഡെങ്കി പ്ലാഗ് മലേറിയ ടെറ്റനസ് ഡെങ്കി ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ സി ടെറ്റനസ് ആണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ പ്രാണികൾ പരത്തുന്ന രോഗങ്ങളാണ് പ്ലേഗും മലേറിയയും ഡെങ്കിയും പ്രാണികൾ പരത്തുന്ന രോഗമാണ് ടെറ്റനസ് ആണ് ഒറ്റയാനായിട്ടുള്ളത് ദെൻ മൂക്ക് കണ്ണ് ചെവി മസ്തിഷ്കം മൂക്ക് കണ്ണ് ചെവി മസ്തിഷ്കം എളുപ്പമുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഒറ്റയാനായിട്ടുള്ളത് മസ്തിഷ്കം മറ്റുള്ളവ ഇന്ദ്രിയങ്ങളാണ് അടുത്ത ചോദ്യം സിതാർ വീണ ഗിത്താർ മദ്ദളം സിത്താർ വീണ ഗിത്താർ മദ്ദളം ഇവിടെ ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് മദ്ദളമാണ് മറ്റുള്ളവ തന്ത്രിവാദ്യ ഉപകരണങ്ങളാണ് സിത്താറും വീണയും ഗിത്താറുമെല്ലാം തന്ത്രിവാദ്യ ഉപകരണങ്ങളാണ് മദ്ദളമാണ് ഒറ്റയാനായിട്ടുള്ളത് ദൻ അടുത്ത ചോദ്യം പ്യൂപ്പ ലാർവ കാറ്റപ്പില്ലർ നിംഫ് പ്യൂപ്പ ലാർവ കാറ്റപ്പില് നിംഫ് ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ ഡി നിംഫാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ നമുക്കറിയാം ചിത്രശലഭത്തിൻ്റെ ജീവിത ഘട്ടങ്ങളാണ് നിംഫ് എന്ന് പറയുന്നത് പാറ്റയുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് നിംഫ് അടുത്തത് ആഭരണം നെക്ലേസ് വള മോതിരം എളുപ്പമുള്ള ചോദ്യമാണ് ആഭരണം നെക്ലേസ് വള മോതിരം ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ എ ആഭരണമാണ് മറ്റുള്ളവ വിവിധ തരം ആഭരണങ്ങളുടെ പേരുകളാണ് ദെൻ കരയുക ചിരിക്കുക തേങ്ങുക വിതുമ്പുക കരയുക ചിരിക്കുക തേങ്ങുക വിതുമ്പുക ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് നമുക്കറിയാം ചിരിക്കുക എന്നതാണ് ഒറ്റയാനായിട്ടുള്ളത് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ദുഃഖവുമായി ബന്ധപ്പെട്ടവയാണ് ദ നെക്സ്റ്റ് വീട് ചുവർ മേൽക്കൂര ഭീം വീട് ചുവർ മേൽക്കൂര ബീം ഇതിലൊറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ എ വീടാണ് മറ്റുള്ളവ വീടിൻ്റെ തന്നെ ഭാഗങ്ങളാണ് ചുവരും മേൽക്കൂരയും ഭീമുമെല്ലാം വീടിൻ്റെ ഭാഗങ്ങളാണ് സൊ ഒറ്റയാനായിട്ടുള്ളത് വീടാണ് ദെൻ ത്രികോണം ക്യൂബ് ചതുരം സമചതുരം ത്രികോണം ക്യൂബ് ചതുരം സമചതുരം ഇതിലൊറ്റയാനായിട്ടുള്ളത് ക്യൂബാണ് ക്യൂബാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ ദ്വിമാന രൂപങ്ങളാണ് മറ്റുള്ളവ ദ്വിമാന രൂപങ്ങളാണ് ക്യൂബാണ് ഓപ്ഷനിൽ ഒറ്റയാനായിട്ടുള്ളത് പിന്നെ അടുത്ത ചോദ്യം പോളിസ്റ്റർ പരുത്തി നൈലോൺ ടെറിലിൻ പോളിസ്റ്റർ പരുത്തി നൈലോൺ ടെറിലിൻ ഇവയിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് പരുത്തിയാണ് ഓപ്ഷൻ ബി പരുത്തിയാണ് ഒറ്റയാനായിട്ടുള്ളത് മറ്റുള്ളവ കൃത്രിമ നാരുകളാണ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിലോഗ്രാം ക്വിൻ്റൽ ടൺ ഗ്യാലൻ കിലോഗ്രാം ക്വിൻ്റൽ ടൺ ഗ്യാലൻ ഇതിൽ ഒറ്റയാനായിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ ഡി ഗ്യാലൻ ആണ് ഇവിടെ ഒറ്റയായിട്ടുള്ളത് മറ്റുള്ളവ അതായത് കിലോഗ്രാമും ക്വിൻഡലും ടണ്ണും എല്ലാം ഉപയോഗിക്കുന്നത് ഖരപദാർത്ഥങ്ങളെ അളക്കുന്നതിനാണ് ഗ്യാലൻ ഉപയോഗിക്കുന്നത് ദ്രാവകങ്ങൾ അളക്കാനാണ്